أيها الطلاب، السلام عليكم ورحمة الله وبركاته. كيف أنتم يا أحبائي؟ طيب، زين، ما شاء الله. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലോടുകൂടി ലിക്കുല്ലി ഇൽമിൻ ഫദ്ൽ എന്ന പാഠഭാഗമാണ് പഠിച്ചത്. അതൊരു ഖിസ്സ മുസവ്വറായിരുന്നു അല്ലേ, നമ്മളൊരു ചിത്രകഥയായിരുന്നു. അതോടുകൂടി നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് കംപ്ലീറ്റായി. ആദ്യം നമ്മൾ അന്നജിത അന്നജിത പഠിച്ചു, പിന്നെ അമലുൽ മിസാലി, ഫഖ്റുൽ ഖറിയ, അസ്സദീഖുൽ മുഖ്ലിസ്, ലിക്കുല്ലി ഇൽമിൻ ഫദ്ലുൻ. ഇത്രയും പാഠഭാഗത്തിൻ്റെ ഒരു ടെസ്റ്റ് പേപ്പറാണ് ഇനി നടത്തുവാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു ഐ ബട്ടൺ നൽകിയിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ക്ലാസ് മാത്രം കണ്ടവരാണെങ്കിൽ പഴയ ക്ലാസ്സുകളെല്ലാം ലഭിക്കാൻ അത് ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ പേജുകളുടെയും, ഈ ഇത് പഠിപ്പിക്കുന്ന എല്ലാ പേജുകളുടെയും പേജ് വൈസായിട്ട് എന്താണ് ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കി പഠിക്കാവുന്നതാണ്. ഇന്ന് നമുക്ക് ഈ യൂണിറ്റിൻ്റെ ഒരു ടെസ്റ്റ് പേപ്പറാണ്, അത് നിങ്ങൾ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ തന്നെ ആ ടെസ്റ്റ് പേപ്പറിൻ്റെ ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് എന്താണ് നിങ്ങളത് ആൻസർ ചെയ്തയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച സമ്മാനങ്ങൾ നേടാനും കഴിയും. ഞാൻ ഈ വീഡിയോ ഈ ചാനലിലൂടെ തന്നെ, കീഫോർടെക് ഈ ചാനലിലൂടെ തന്നെ റിസൾട്ട് പിന്നീട് പ്രഖ്യാപിക്കുന്നതാണ്. സമ്മാനങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ, നിങ്ങളുടെ അഡ്രസ്സും മറ്റുമൊക്കെ ആൻസറിൻ്റെ പേപ്പറിൻ്റെ താഴെ തന്നെ എഴുതിയിട്ടുണ്ടാവണം. അപ്പോൾ നമുക്ക് ടെസ്റ്റ് പേപ്പറിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ ടെസ്റ്റ് പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. നോക്കുക, അൽഖിതാബുൽ ഫസ്ലി അസഫു സാദിസ്, ഇതിൽ അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തത്, ഇഖ്റഉൽ ഫഖറത്ത് വാജിബ് അനിൽ അസ്ഇലത്തിൽ അസ്ഇല, പാരഗ്രാഫ് വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ്. ഈ പാരഗ്രാഫ് നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ പഠിച്ച പാരഗ്രാഫ് തന്നെയാണ്. അപ്പോൾ ചോദ്യങ്ങൾ എഴുതാൻ, ഉത്തരങ്ങൾ എഴുതാനും എളുപ്പമായിരിക്കും. ഒന്നാമത്തെ ചോദ്യം, മൻ ഖറഖ ഫിൽ മാ, ആരാണ് വെള്ളത്തിൽ മുങ്ങിയത്? മാദാ സമിയ യാസർ, യാസർ എന്താണ് കേട്ടത്? കൈഫ അങ്കദ യാസർ സദീഖഹു, എങ്ങനെയാണ് രക്ഷിച്ചത്? യാസർ കൂട്ടുകാരൻ രക്ഷിച്ചത് എങ്ങനെ? അതുപോലെ ലിദ്ദു കലിമത്ത് ഖൽഫ്, ഖൽഫ എന്ന എന്താണ് ഓപ്പോസിറ്റ് എഴുതാനാണ്. ഖൽഫ എന്ന വാക്ക് ഇതിലുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതാനാണ്. അത് ഖൽഫ എന്ന പിറകിൽ, മുമ്പിൽ എന്നുള്ളതിൻ്റെ വാക്ക് നിങ്ങൾ എഴുതണം. ഖറഖ മുദാരിഅഹു, ഖറഖ എന്ന വാക്കിൻ്റെ മുദാരി എഴുതാനാണ്. മുദാരി ഒരു അൽഫ് ഇവിടെ കൂടിയിട്ടുണ്ട്, ക്ഷമിക്കണം. ഖറഖ മുദാരി, ഖറഖ എന്ന വാക്കിൻ്റെ മുദാരിയും കൂടി എഴുതാനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത്, ഈ താഴെയുള്ള ഇക്തഷിഫിൽ അബയാത്തിലെത്തി തുഷീറു ഇല തസ്രീഹാത്തിൽ ആത്തിയ, ഈ അർത്ഥമുള്ള പദ്യത്തിലെ വരി, ഈ പദ്യത്തിലെ വരി നിങ്ങൾ കണ്ടെത്തണം. ഇതും ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ്, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്തുവാൻ കഴിയും. ഈ നാലെണ്ണത്തിനും ഉത്തരം ചെയ്യണം. ഇതെഴുതി അതിൻ്റെ പദ്യത്തിൽ എഴുതി ഈ ഡാഷിൽ എഴുതുകയാണ് വേണ്ടത്. നിങ്ങളെല്ലാവരും ഇത് പ്രിൻ്റ് എടുത്ത് അതിൽ എഴുതുകയാണെങ്കിൽ കുറേയും കൂടി നന്നായി. സാധാ പേപ്പറിൽ എഴുതിയാലും കുഴപ്പമില്ല. എന്നിട്ടത് നിങ്ങൾ സ്കാൻ ചെയ്തോ ഫോട്ടോ എടുത്തോ എൻ്റെ ഇമെയിൽ അഡ്രസ്സിലേക്ക്, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഇമെയിൽ അഡ്രസ്സിലേക്ക് അയക്കുകയാണ് വേണ്ടത്. മൂന്നാമത്തത്, ഈ പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കുക എന്നാണ്. നമ്മൾ അദവാത്തുൽ ഇസ്തിഫാമിയ ഒരു പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട് ചോദ്യവാക്കുകൾ. അത് ഉപയോഗിച്ച് ഈ പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും. അപ്പോൾ അതിൽ ഒന്നാമത്തെ, ഡാഷ് കാലത്തി ഫാത്തിമ, ഇവിടെ ഒരു അദവാത്തുൽ ഇസ്തിഫാം, ഇതൊന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നാലെണ്ണം ഉണ്ട്, ഈ നാലെണ്ണത്തിൽ ഏതോ ഒന്നാണ്. അതുപോലെ രണ്ട്, ഡാഷ് ജലസു ഹൗലൽ ജത്ത്, പിന്നെ തജിരി അസഫീന, എന്താണ് കപ്പൽ സഞ്ചരിക്കുന്നു, കാന മന്ദറു സാഹിലുൽ ബഹർ, എങ്ങ എന്താണ് എന്താണ് ഈ സാഹിലുൽ ബഹർ കടൽ തീരത്തിൻ്റെ കാഴ്ച ആയിരുന്നു. ഇവിടെ ഒരു ചോദ്യവാക്ക് ഉണ്ട്, അത് നിങ്ങൾ കണ്ടെത്തണം. ജലസു ഹൗലൽ ജത്ത്, ഹൗലൽ ജ വല്യപ്പാൻ്റെ ചുറ്റും ഇരുന്നു എന്താണ് ചോദ്യവാക്ക്, ഇവിടെ വേണം, അത് കണ്ടെത്തണം. ഓക്കെ അല്ലേ? പിന്നെ ഇത് നിങ്ങൾ പഠിച്ചത് തന്നെയാണ്.
ഈ പാരഗ്രാഫ് എന്ന് യോജിച്ച വാക്ക് തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ്. ലൗനു ഡാഷ് അഹ്ലർ അൽ ബബ്ഹാഉ എന്നാണോ അൽ ബബ്ഹാഇ എന്നാണോ എന്നാണ് എഴുതേണ്ടത്. അതുപോലെ ഡാഷ് അൽ ബൈത്തി മഫ്തൂഹുൻ ഷുബാക്കു എന്നാണോ ഷുബാക്കി എന്നാണോ എഴുതണം. പിന്നെ ഡാഷ് അൽ മുഅല്ലിമി കിതാബു എന്നാണോ അൽ കിതാബു എന്നാണോ എന്ന് എഴുതണം. നാലാമത് ഇതെന്താണ് ഒരു വിവരണം നിങ്ങളിവിടെ നൽകണം. ഓക്കെ അല്ലേ, പഠിച്ചതാണ്. അഞ്ചാമത്തത് അങ്കദ് സാലിമ സദീഖഹു മുനീറ മിനൽ ഖർഖ് ഇന്ദൽ ഫയദാനാത്തി ഫി ഖറിയതിഹ. മുനി സാലിമ എന്ന പെൺകുട്ടി മുനീറ എന്ന അവളുടെ കൂട്ടുകാരിയെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ രക്ഷിച്ചു. ഹന്നഅഹ റഈസുൽ വുസറ ഫി ഹഫ്ലത്തി തഹ്നിയ എന്താണ് അവളെ ആദരിക്കുന്ന ചടങ്ങിൽ എന്താണ് മുഖ്യമന്ത്രി അവളെ ആദരിച്ചു. നുസാഇദ് സാലിമ ലിഹദാദി കലിമത്തി ശുക്കർ ബി ഹദാദ് മുഫ്രദ താലിയ. അപ്പോൾ സാലിമിയെ നമ്മൾ സഹായിക്കണം എന്നാണ് താഴെയുള്ള സൂചനകൾ ഉപയോഗിച്ച് അവൾക്ക് കലിമത്ത് ശുക്കർ നന്ദി വാക്ക് തയ്യാറാക്കാനുള്ള പ്രസംഗം തയ്യാറാക്കാനുള്ള ഇത് നിങ്ങൾ അവളെ സഹായിക്കണം. അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ്. എന്താണ് നന്നായി ആലോചിച്ച് ആൻസർ ചെയ്യുക, പുസ്തകം നോക്കാതെ സ്വന്തമായി ആൻസർ ചെയ്ത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം നേടുന്നതിനപ്പുറം സ്വന്തമായി പഠിക്കുക എന്ന ഉദ്ദേശമാണ് ഇതിനുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് നിങ്ങളിതിനോട് സമീപിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ 1 മുതൽ 12 ക്ലാസ് വരെയുള്ള എല്ലാ എന്താണ് ക്ലാസ്സുകളും ഈ കീ ഫോർ ടെക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനലിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയും. അവിടേക്ക് നിങ്ങൾക്ക് അവിടെ എല്ലാ ക്ലാസ്സുകളുമുണ്ട്. നിങ്ങളുടെ കൂട്ടുകാരോടും ബന്ധുക്കളോടൊക്കെ അത് പറഞ്ഞ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും ആൻസർ ചെയ്തയക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ യൂണിറ്റ് തുടങ്ങാം. മഅസ്സലാം.